വേണ്ടി വന്നത്. നിങ്ങൾ എത്ര പേർ അറിഞ്ഞെന്നറിയില്ല, മിഥു എന്ന് പറയുന്ന 23 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്ത റൂമിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് കേട്ടോ. മിഥുവിനെ എത്ര പേർക്കറിയാം? മിഥു ആത്മഹത്യ ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് തേപ്പുകഥയാണ്. തേപ്പുകഥയെന്നൊന്നും പറയാൻ പറ്റത്തില്ല, പറയുന്ന അവൻ്റെ മുറിയിലിരുന്ന് പറയുന്നതിൽ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട്. മിഥു അറിയപ്പെടുന്ന ഒരു നാഷണൽ താരമാണ്. അതായത് ബോൾ ബാഡ്മിൻ്റണിൽ നാഷണൽ ലെവൽ വരെ മത്സരിച്ച ഒരാളാണ് മിഥു എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ. കുഞ്ഞനിത് അത്യാവശ്യം വീട്ടിൽ മോളും മോനുമാണ്. മിഥുവിൻ്റെ അനിയത്തിയുണ്ട്. അനിയത്തിയും നല്ല രീതിയിൽ പഠിക്കുന്ന, അച്ഛൻ മെഡിക്കൽ സ്റ്റോറിന് അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയെല്ലാം ഉള്ള മിഥു. മിഥുവിൻ്റെ വീടാണ് കേട്ടോ, മിഥുവിൻ ആത്മഹത്യ ചെയ്ത റൂമാണ് ഇവിടെ ഇരിക്കുന്നത്. മിഥു 5 വർഷമുണ്ട്, സ്നേഹിക്കുന്നു. 5 വർഷമായപ്പോഴത്തേനും പെണ്ണ് ഒരു ദിവസം പെട്ടെന്ന് അവനെ ഒഴിവാക്കിയിട്ട് പോകുന്നു. വോയിസ് ഉണ്ടോ അതിൽ? വോയിസ് ഉണ്ടോ? ഒഴിവാക്കിയിട്ട് പോകുന്നു. പെട്ടെന്ന് ഇവൻ ഒന്ന് ആത്മാർത്ഥ സ്നേഹം ഇവനെ ഉള്ളെ നോക്കിയത്, ഇവക്ക് ഐഫോൺ മേടിച്ചു കൊടുക്കുന്നതും ലാപ്ടോപ്പ് മേടിച്ചു കൊടുത്തതും ലാപ്ടോപ്പ് മേടിച്ചു കൊടുക്കുന്നതും അവൻ്റെ ആ പെൺകുട്ടിയുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നതും എല്ലാം ഇവൻ തന്നെയാണ് മിഥു. നിങ്ങൾ കേൾക്കുന്നവർ അവർക്കും ഇവരൊരു മണ്ടനാണെന്ന്. പക്ഷേ സ്നേഹം കൊണ്ട് മണ്ടനായി പോകുന്ന ചില ആൺകുട്ടികളും ഉള്ള നാടാണ് നമ്മൾ. ഇഷ്ടം, ഒരുപാട് ഇഷ്ടം. സ്നേഹം കൊണ്ട് ചില അവസ്ഥ നമ്മൾ തോറ്റുപോകുന്ന അവസ്ഥയുണ്ട്. ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ പെൺകുട്ടികൾ മാത്രം ശരിയും ആൺകുട്ടികൾ എല്ലാം മോശക്കാരാവുന്ന ഒരവസ്ഥ. പക്ഷെ ഇങ്ങനെയുള്ള ആൺകുട്ടികൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടെന്ന് വളരെ അത്ഭുതമായിട്ടുള്ളൊരു അവസ്ഥയാണ്. മിഥു ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഈ പെണ്ണാണ്. ഈ പെണ്ണ് കാരണമാണ് ഇവൻ ഇതിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ, മറ്റേ രേഷ്മയുടെ വീട്, ഗ്രീഷ്മ, മറ്റേ ജ്യൂസിനകത്ത് വിഷം കലക്കി കൊടുത്ത ഗ്രീഷ്മയുടെ വീടും ഇവൻ്റെ തൊട്ടടുത്താണ്. ഈ പയ്യൻ മരിച്ചിട്ട് ഇപ്പോൾ 10 ദിവസം 12 ദിവസം അടുത്തായി. ഇതുവരെ പോലീസ് കേസെടുത്തിട്ടില്ല. കാരണം ഈ സമയത്ത് ഒരു പെണ്ണാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ അടുത്ത ദിവസം റിമാൻഡിലാണ് ഈ പയ്യൻ. പക്ഷെ ഒരു പെണ്ണായതിൻ്റെ പേരിൽ ഇവർ ഇത് കേസെടുത്തിട്ടില്ല. അത്രയും വളരെ മോശപ്പെട്ട ഒരവസ്ഥ, അത്രയും ജെനുവിനായിട്ടൊരു പയ്യൻ. അവൻ്റെ ആത്മഹത്യാ കുറിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്പോർട്സായിരുന്നു, മരിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ വണ്ടി വിറ്റിട്ട് അതിലൊരു ഭാഗം പെങ്ങൾക്ക്, ആ പൈസ കിട്ടുന്ന പെങ്ങൾക്ക് സ്വർണം മേടിച്ചു കൊടുക്കണം. ഇവൻ്റെ സ്ഥലത്തിൻ്റെ ഒരു ഭാഗം നാട്ടിലെ പഠിക്കുന്ന സ്പോർട്സിൽ തൽപരരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഇവിടെ ഒരു ക്ലബ്ബുണ്ട്, ആ ക്ലബിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരാളാണ് മിഥു എന്ന് പറയുന്നത് പയ്യൻ. ഒരുപാട് കുട്ടികൾ ഇന്ന് ഇവിടെ ഒരു പ്രതിഷേധ പ്രകടനമൊക്കെ ഉണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക്. പക്ഷേ അതൊന്നും ഇതുവരെ അവരാരും കേസെടുക്കാൻ തയ്യാറായിട്ടില്ല. നിങ്ങൾ കേൾക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, മിഥു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇവിടെ ഹാങ് ചെയ്തിരിക്കുന്ന റൂമാണ് കേട്ടോ. ഇവിടെയാണ് ഇതുണ്ടോ, ഈ ഫാനിൻ്റെ തൊട്ടടുത്തുള്ള ഇവിടെയാണ് അവൻ ഹാങ് ചെയ്ത് മരിച്ചത്. അവൻ്റെ മുറിയാണിത്. ഇതുണ്ടോ, ഇത് മിഥുവിൻ്റെ ചെറുപ്പത്തിലെ ഫോട്ടോയാണ്, അച്ഛൻ്റെ ഫോട്ടോ. അവൻ്റെ ചെറിയൊരു റൂമ് നമുക്കറിയാം. ഇതുണ്ടോ, അവന് ഇവന് ഈ ഒരു ബാറ്റ്, ഈ ബാറ്റ് കൊണ്ടായിരുന്നു അവൻ്റെ ജീവിതം. ഇതൊക്കെ ഇത് കെട്ടിക്കൊടുത്തിട്ട് പത്തോ മറ്റുള്ളവരുടെ ബാറ്റ് കെട്ടിക്കൊടുക്കും. ആ കെട്ടിക്കൊടുക്കുന്ന ബാറ്റ് കൊണ്ട് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഇവൻ ഓരോ കുട്ടികളെ പഠിപ്പിക്കുന്നത്, അതായത് സ്പോർട്സിൽ തൽപരരായ കുട്ടികളെ പഠിപ്പിക്കുന്നത്. ഇതവൻ്റെ റൂം, ഈ മുറി മുഴുവൻ, ഇതിനകത്ത് മുഴുവൻ ജേഴ്സിയാണ് ഇരിക്കുന്നത്. കാരണം ഇതവൻ്റെ തൊപ്പി ഉണ്ടോ. നിങ്ങൾ കാണേണ്ട ഒരു അവസ്ഥ എന്ന് പറഞ്ഞ കാരണം ഇപ്പോഴും ഇവൻ്റെ വേർപ്പിൻ്റെ മണം ഇതൊന്നും വിട്ടുപോയിട്ടില്ല. ഇത് ധനുപച്ചപുരം, ഇത് മിഥുവിൻ്റെ അങ്ങനെ പെട്ടെന്ന് എക്സ്പ്രസ് ചെയ്യുന്ന ആളല്ലായിരുന്നു. ക്യാമ്പസിലായിരുന്നാലും എന്ത് കാര്യത്തിനായാലും എന്തിനും ഏതിനും അങ്ങേ അപ്പുറം കടിച്ചുള്ള ആളാണ്. എന്തിനും ഏതിനും ഫ്രണ്ട്സിൻ്റെ ആവശ്യം വന്നാൽ ഫ്രണ്ട് നീക്കും. ഒരുപാട് പിള്ളേരെ പഠിപ്പിക്കുന്നുണ്ടല്ലേ, പഠിപ്പിക്കുന്നുണ്ട്. ഒരു കാര്യത്തിൽ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ 100% കിട്ടാൻ വേണ്ടി അതിന് 100% ആത്മാർത്ഥത നിൽക്കുന്ന ഒരാൾ. എന്തിനാണ് മരിച്ചത്? പുള്ളിക്കാരൻ ആത്മാർത്ഥത കൂടിപ്പോയി, അതുകൊണ്ടുള്ള പ്രശ്നമാണ്. ആത്മാർത്ഥത കൂടി ഇങ്ങനെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ, എന്നാലും അവൻ അവസാനം എഴുതി ലെറ്റർ എഴുതിയപ്പം ഗാധുവിനൊന്നും വരുത്തരുതെന്നല്ലേ വരുത്തരുതെന്നാണ് പറഞ്ഞത്. അവിടെയും ആത്മാർത്ഥമായ സ്നേഹം അതിലും നമുക്ക് കാണണം. ശരിക്കും ഊറ്റി കുടിക്കുമായിരുന്നു അവനെ. അങ്ങനെ തീർച്ചയായിട്ടും അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ അമ്മ പോയി പറഞ്ഞിട്ട് പോലും, അമ്മ പോയി കാല് പിടിച്ചല്ലേ, കാല് പിടിച്ച് പറഞ്ഞിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി അമ്മ പറഞ്ഞു ശരി നിനക്ക് വേറെ റിലേഷൻ ഉണ്ടെങ്കിൽ പോ, കുഴപ്പമില്ല. പക്ഷേ അവിടെ
അതിലെ പോകും കുഴപ്പമില്ല. പക്ഷേ അവനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ വേണ്ടി ഒരു 10 മിനിറ്റെങ്കിലും അവനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി സമാധാനം സംസാരിക്കുക എന്നാണ് അമ്മ പോയി പറഞ്ഞത്. ബാക്കി അമ്മ പോയി റിലീവ് ചെയ്ത് കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൾ അതിനും തയ്യാറായിട്ടില്ല. അപ്പോഴും ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു പോയി ചാവും നീ ചത്താൽ ഒന്നുമില്ല. ആ ഒരൊറ്റ ടോക്കാണ്, ആ ഒരൊറ്റ മൊമെൻറ്റിലാണ് പുള്ളിക്കാരനെ ഈ ഒരു ചിന്താഗതിയിലോട്ട് എത്തിച്ചത്. നീ പോയി ചാവട. അവളുടെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചത്താലും ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല എന്നുള്ളത്. ആ ഒരൊറ്റ ടോക്കിൽ, ആ ഒരൊറ്റ മൊമെൻറ്റിലുമാണ് പുള്ളിക്കാരനെ ഈ ചിന്താഗതിയിലോട്ട് എത്താൻ കൂടുതലും എത്തിച്ചത്. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സൂരജ് പാലക്കാരൻ്റെ ചാനലിൽ വന്ന ഒരു സീനാണ് നിങ്ങൾ കണ്ടത്. പുള്ളി മിഥുൻ്റെ ധനുവച്ചപുരം മിഥുൻ്റെ വീട്ടിൽ പോയി അവിടുത്തെ ആ റൂമിൻ്റെ അകത്തിരുന്ന് എടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കണ്ടത്. ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ള കാരണം പുള്ളി അതിൻ്റെ അകത്ത് പറയുന്ന ഒരു കാര്യം വളരെ ശരിയാണ്. മാതാപിതാക്കൾ, ഇനി അങ്ങോട്ടുള്ള കാലം മാതാപിതാക്കൾ ശ്രദ്ധിക്കണം സ്വന്തം മക്കളെ. ഇതിൻ്റെ അകത്ത് ആ കുട്ടി മിഥുൻ എന്ന ചെറുപ്പക്കാരൻ്റെ അമ്മ എല്ലാ കാര്യങ്ങളും അറിയുന്ന, എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്ന. പണ്ടാണ് മക്കൾ ഷെയർ ചെയ്യാത്തതിൻ്റെ പേര് അച്ഛനും അമ്മയും ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടാത്തതുകൊണ്ട് മക്കളൊന്നും അച്ഛനും അമ്മയോടും ഷെയർ ചെയ്യുന്നില്ല, അങ്ങനെ അപകടം സംഭവിച്ചു. ഇത് അങ്ങനെയല്ല, എല്ലാ കാര്യങ്ങളും ആ അമ്മയ്ക്കറിയാം. ആ അമ്മ ഈ കുട്ടിയോട്, ഈ രാധു എന്ന് പറയുന്ന കുട്ടിയോട് ആവശ്യപ്പെടുന്നുണ്ട്, മോളെ നീ ബ്ലോക്ക് ചെയ്ത് വെക്കാതെ 1-2 ദിവസമൊക്കെ സംസാരിച്ച് മുന്നോട്ട് പോ, അത് കഴിയുമ്പോൾ അവനെ ഞാൻ പതുക്കെ പറഞ്ഞ് മാറ്റിയെടുക്കാം. ഒരു സ്വന്തം അമ്മയ്ക്കല്ലേ ആ കൊച്ചിൻ്റെ വിഷമവും ഡിപ്രഷനിലേക്ക് ആ മോൻ പോകുന്നതും എല്ലാം തിരിച്ചറിയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നീ ഒന്ന് സാവകാശത്ത് നിൽക്കേ, ഞാൻ എങ്ങനെയും അവനെ പറഞ്ഞ് മാറ്റാം. അപ്പം ഇതിൻ്റെ ഏതൊട്ടിസ്റ്റ് വരെ അറിയാവുന്ന ഒരു അമ്മയാണ് സ്വന്തം മോന് വേണ്ടി ആ കുട്ടിയുടെ മുന്നിൽ കെഞ്ചിയത്. അപ്പോഴാ കുട്ടി അപ്പോഴും അത് സമ്മതിച്ചില്ല. ആ കുട്ടിയും ആ കുട്ടിയുടെ അമ്മയും ഈ ചെറുപ്പക്കാരനെ വിളിച്ച് പറയുന്നത് നീ പോയി ചാവട എന്നാണ്. അപ്പം തിരുതരാ അങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴാണ് ആ ഒരു നിമിഷത്തിൽ അങ്ങനെ ഒരു ഫാനില് അവിവേകം ചെയ്തത് മിഥുൻ എന്ന് പറഞ്ഞത്. പക്ഷെ ആരെങ്കിലും ഒന്ന് ആ സമയത്ത് ഈ കൊച്ച അത്ര പെർഫെക്റ്റ് ഒരു വർക്ക് ഏൽപ്പിച്ചാൽ 100-ൽ 100 കൊടുക്കുന്ന ഒരു പയ്യനാണ്, നല്ല കട്സുള്ള കൊച്ച, അതായത് ഒരു തൊട്ടാവാടിയല്ല, മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന ഇതാണ്, നല്ല ഏത് കാര്യത്തിനും എടുക്കണം, അല്ലാതെ പെട്ടെന്ന് കയറിയൊരു ഇങ്ങനെ ചെയ്യുന്ന ഒരു പാവത്താന അങ്ങനെയൊന്നും അല്ല, മനസ്സിന് ശക്തിയുള്ള ഒരു പയ്യൻ തന്നെയായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു സ്നേഹിച്ച പെൺകുട്ടിയിൽ നിന്ന് നീ പോയി ചാവടാന്നും പിന്നെ ആ അവോയ്ഡ് അനുഭവിച്ചവർക്കേ അതിൻ്റെ ഒരു വിഷമം അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥ, ആ ഒരു സമയം ഒന്ന് നീങ്ങി കിട്ടിയിരുന്ന ഒരുപക്ഷെ ആത്മഹത്യ ചെയ്യാതിരുന്നേനെ. അപ്പം ഇതിൻ്റെ അകത്ത് എപ്പോഴും ആ സൂരജ് പാലക്കാരൻ പറയുന്നത് മാതാപിതാക്കൾ ശ്രദ്ധിക്കുക എന്നാണ്. അപ്പം ഇതിപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് മകനെ അതുപോലെ നോക്കിയിരുന്ന ഒരമ്മയാണെന്നും കൂടെ ഓർക്കണം. എന്നിട്ടും ഈ പെങ്കൊച്ചിന് മറ്റെന്തോ ഒരു നല്ല അഫെയർ വരുമോ അങ്ങനെ എന്തോ ചെയ്ത, പക്ഷേ അല്ല, അഫെയർ വന്നിട്ടല്ല, നല്ലൊരു ആലോചന വന്നിട്ടല്ല എന്ന് പറയാനും പറ്റില്ല. കാരണം ഈ 5 വർഷം ഇരുന്ന് പ്രണയിച്ചിട്ട് ഈ അവസാന നിമിഷമാണ്. 5 ഒരാളെ മനസ്സിലാക്കാൻ 1 വർഷം വരെ എടുത്തിട്ട് പറ്റില്ല എന്നുണ്ട്. ഒരു 10-18 വയസ്സിൽ ഇവർ പ്രണയിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം മനസ്സിലായില്ലേ 1 വർഷം കഴിഞ്ഞപ്പോൾ ആ കുട്ടിക്ക് വേണ്ടെന്ന് വെക്കാൻ. ഇത്രയും സാധനങ്ങൾ, സ്വർണവും ലാപ്ടോപ്പും ഐഫോണും എല്ലാ സാധനങ്ങളും മേടിച്ചെടുത്തിട്ട് അവസാനം ഒരുമാതിരി കറിവേപ്പില പോലെ കളയേണ്ട ഒരു കാര്യമില്ല. നമ്മളിപ്പോൾ എങ്ങനെ നോക്കിയാലും ആ പെൺകുട്ടിയുടെ ഭാഗത്തൊരു ന്യായം കാണാൻ സത്യത്തിൽ പറ്റുന്നില്ല. എങ്ങനെ നോക്കിയാലും മരിച്ചതുകൊണ്ട് ആ പയ്യൻ്റെ പുറത്ത് എല്ലാ ഇതെന്ന് പറയുന്നതല്ല. അതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പണ്ടൊക്കെ പറയുന്ന ഒരു പഴഞ്ചൊല്ല് ഇപ്പം നേരെ തിരിഞ്ഞു വന്നിരിക്കുകയെന്ന് എനിക്ക് തോന്നുന്നത്. പണ്ട് എങ്ങനെയായിരുന്നു പറയുന്നത്, ഇല വന്ന് മുള്ള വീണാലും, മുള്ള വന്ന് ഇല വീണാലും ഇലയ്ക്കല്ലേ കേടുന്നത്. അത് ഇല സ്ത്രീകളായിട്ടാണ് ഉപയോഗിക്കുന്നത്. സത്യം പറയാം, ഇപ്പം കാലം മാറി ഇപ്പം വന്നതേ ഈ ഇല വന്ന് മുള്ള വീണാൽ മുള്ളിൻ്റെ മോനെ ഒടിഞ്ഞ് മുള്ളാകെ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം സ്ത്രീകളെ പൊക്കിക്കൊണ്ടുവരാൻ വേണ്ടി സർക്കാരിൻ്റെ വക സ്ത്രീ സുരക്ഷാ നിയമങ്ങളും ഇങ്ങനെയെല്ലാം വന്നപ്പോൾ അത് കംപ്ലീറ്റ് മിസ്യൂസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. ഇപ്പം ഇവിടെ തന്നെ സ്ത്രീകൾ, പെൺകുട്ടികൾ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയെന്നാണ് പറയുന്നത് ഈ പയ്യന് വേണ്ടി. അപ്പം ഈ പയ്യൻ എത്ര നിരപരാധിയാണെന്ന് ഓർക്കണം. അവിടെയുള്ള ഇത് നമ്മുടെ ഗ്രീഷ്മയുടെ നാട് തന്നെയാണ്, ഈ കാറ്റ് വീശുന്നതും ഗ്രീഷ്മയുടെ നാട്ടിൽ തന്നെയാണ്. ഏകദേശം കേട്ടിട്ട് ഒരുപോലെ, കാരണം ഷാരോൺ മരിക്കാൻ നേരത്തും ഗ്രീഷ്മയെ തള്ളി പറഞ്ഞില്ല, ആ കഷായം കൊടുത്തത് ഗ്രീഷ്മയാണെന്നുള്ളതും മറച്ചു വെച്ചു. അതേപോലെ തന്നെ ഗാധുവിനെ ഇതിൻ്റെ പേരിൽ ആരും ഒന്നും ഉപദ്രവിക്കരുതെന്നാണ് ഈ പയ്യനും പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരേ രീതിക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരേ സ്വഭാവമുള്ള പാവം പയ്യന്മാരാണ് അവിടങ്ങളിലുള്ളതെന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട. കുട്ടി പെൺകുട്ടികളാണ് നല്ല വില്ലത്തി പെൺപിള്ളേർ. അവർക്ക് മാക്സിമം എല്ലാം മേടിച്ചെടുത്ത് ലക്ഷങ്ങളും സ്വർണവും എല്ലാം മേടിച്ചെടുത്തിട്ടാണ് അതിലും ഉയർന്നോ അല്ലെങ്കിൽ അതിലും കൊള്ളാമെന്നുള്ള ഒരു ബന്ധം കണ്ടപ്പോഴത്തേനായിരിക്കണം പോയിരിക്കുന്നത്. അത് അധികം നമുക്കറിയില്ല.
എന്താണേലും ഈ പയ്യൻ മരിക്കണം, ഈ നമ്മളെ കണ്ടമാനം ഉപദ്രവിക്കുന്ന ആരെയും കിട്ടുകയോ ആ ഉപദ്രവിക്കുന്നവരുടെ അവനൊക്കെ ഒന്ന് ചത്തുപോയാൽ മതി എന്ന് നമ്മൾ ചുമ്മാ പറയാറുണ്ട്. അത് അവർ ചത്തുപോകാൻ പോലുമല്ല, വെറുതെ ഇങ്ങനെ പറയാറുണ്ട് ഉപദ്രവം കൂടും. ഇത് അതുപോലെയാണ്, ഇത് മാനസികമായ ഒരു ഹരാസ്മെന്റ് ആണ്. അതായത് നീ പോയി ചാവ്, നീ പോയി ചാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പൊ അത് അങ്ങനെ ഒത്തിരി പ്രാവശ്യം കേട്ടപ്പോ ആ പയ്യന് തോന്നി, ഒരു നിമിഷം തോന്നി ഒരു തോന്നലാണ്. അപ്പൊ ഇതിൻ്റെ അകത്തൊന്നും നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട, ഈ സംഭവങ്ങൾ ഇപ്പൊ കേസ് കോടതി അങ്ങനെ ഒന്നുമില്ല, പോലീസ് അധികം കേസെടുത്തില്ല. ഈ സ്ഥാനത്ത് ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ എന്റെ പൊന്നെ ഇന്ന് കേരളം കത്തുക എന്ന് പറയുന്ന പോലെ ഈ മിഥുന്റെ വിഷയം വീഡിയോ ആയിട്ട് എത്ര ചാനൽ വന്നാലും വലിയ വ്യൂസ് ഒന്നുമില്ല, ജനങ്ങൾക്ക് വലിയ താല്പര്യമില്ല. ആ സ്ഥാനത്ത് ആ പെൺകുട്ടി ആയിരുന്നു ഇത് ചെയ്തിരുന്നെങ്കിൽ എന്തായേനെ? ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും, നിയമം ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. നിമിഷങ്ങൾക്കുള്ളിൽ ആ പയ്യനെ അറസ്റ്റ് ചെയ്ത് അകത്തായേനെ ഇതിനോടകം? ഇതിപ്പോൾ ഒരനക്കവും ഇല്ല. പിന്നെ അതേപോലെ തന്നെ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് ആരും സംസാരിക്കുകയില്ല, ഒന്നുമില്ല. ഈ പെൺകുട്ടി എന്താഗ്രഹിച്ചോ, എന്താണ് ജീവിതത്തെ ആഗ്രഹിച്ച, ആ ജീവിതം ആ പെൺകുട്ടി കൈപ്പിടിയിൽ ഒതുക്കുകയും ചെയ്യും. നല്ലൊരു ബന്ധമൊക്കെ തേടി ഇത് ആ കൊച്ചു ജീവിച്ചു. അപ്പം ഇവിടെ പോയത് ആർക്കാണ്? ആ കുട്ടിയുടെ, ഈ മിഥുൻ എന്ന ചെറുപ്പക്കാരൻ്റെ മാതാപിതാക്കൾക്ക് മാത്രമാണ്, അവരുടെ സഹോദരങ്ങൾക്കുമാണ് പോയത്. അവർ മാത്രമേ ഈ നഷ്ടം സഹിക്കേണ്ടി വരുന്നുള്ളൂ. ഈ പെൺകൊച്ച് അതിൻ്റെ പാട്ടിന് ജീവിച്ചു. അപ്പോൾ ഇനിയുള്ള കാലമാണേലും ഈ ആൺകുട്ടികൾ എന്തെങ്കിലും ഒരു അഫയറിൽ പോയി വീഴുമ്പം ശരിക്കും നമ്മൾ മാതാപിതാക്കളും കുറച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് തിരക്കി ഇരിക്കണം. ആ ബന്ധം എങ്ങനെയുള്ളതാണെന്നും എല്ലാം ഒന്ന് മനസ്സിലാക്കി വെക്കണം. അബദ്ധങ്ങളൊക്കെ പറ്റും, എത്ര അന്വേഷിച്ചാലും തേച്ചിട്ട് പോകാന്ന് പറയുന്നത് നമുക്ക് കണ്ടെത്താൻ പറ്റിയല്ല. എന്നാലും കുറെ കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ഉപദേശം, നമ്മൾ കുറേ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ടുള്ള കോളേജിലൊക്കെ പഠിച്ച് നമുക്കും അറിയാലോ. അപ്പം നമ്മളൊന്ന് ഉപദേശിക്കാനെങ്കിലും പറ്റും. അറിയാത്ത ഇപ്പോഴത്തെ പെൺകുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ പഴയ തലമുറയെ പോലെയല്ല, എത്ര വലിയ പ്രണയവും സ്നേഹവും ഒക്കെ ഒരു സൈഡിലുണ്ടെങ്കിലും ആ കുട്ടികൾ കുത്തി ഇരുന്ന് പഠിച്ച് നല്ല മാർക്ക് മേടിച്ച് നല്ല പൊസിഷനിലെത്തും. അതുപോലെ വെട്ടിപ്പിടിക്കുക എന്നുള്ള ഒരു രീതിയാണ് പുതിയ തലമുറയ്ക്ക്. നല്ല പോലെ അവർ നല്ല ജോലിയും നല്ല സ്ഥാനവും പൈസ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ നല്ല വിപ്ലവമാണ് പെൺകുട്ടികളുടെ ഇടയിലൊക്കെ നടന്നിരിക്കുന്നത്. പക്ഷേ ആൺകുട്ടികൾ നേരെ തിരിച്ച് ഗെയിമിനും എല്ലാം അഡിക്റ്റായി, പഠിക്കുകയില്ല, ഒന്നുമില്ല, ഒരു ഉഴപ്പൻ രീതിയും, ബാക്കി കഞ്ചാവും മയക്കുമരുന്നും ഇങ്ങനെയൊക്കെ ആയിട്ട് തലമുറ നശിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ഇവർ വെട്ടിപ്പിടിക്കാൻ സ്ത്രീകൾ മുന്നോട്ട് വരികയും സ്ഥാനങ്ങൾ ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തുകയും എല്ലാം ചെയ്യുമ്പോൾ ഇവരുടെ മനസാക്ഷി എന്ന് പറയുന്ന സാധനം അല്പം കുറഞ്ഞു പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം പുതിയ പുതിയ ഉയർന്ന തലത്തിലേക്ക് ചിന്താഗതികൾ പോവുകയും ഉയർന്ന സ്ഥാനമാനങ്ങളും ഉയർന്ന ജീവിതശൈലിയൊക്കെ വെട്ടിപ്പിടിക്കാൻ ഓടുന്നതിൻ്റെ ഇടയിൽ മനസാക്ഷി കളഞ്ഞു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിനിങ്ങനെ വരികയല്ല, ഇത്രയധികം സ്നേഹിക്കുക, ഇത്രയധികം കെയർ ചെയ്യുകയും ചെയ്ത ചെറുപ്പക്കാരൻ, ഒരു ദോഷവും ഇല്ലാത്തൊരു നല്ലൊരു ചെറുപ്പക്കാരനെ ഉപേക്ഷിച്ച് കളയാൻ ഈ പെൺകുട്ടിക്ക്, രാധു എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് തോന്നണമെങ്കിൽ ആ കുട്ടിയുടെ ഉള്ളിൽ നിന്ന് ആ മനസാക്ഷി എന്ന സംഭവമൊക്കെ പോയി ഒരു മനുഷ്യത്വമൊക്കെ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കുട്ടി ഒരു പ്രതീകമാണ്. ഇപ്പോഴത്തെ പുതിയ പെൺകുട്ടികളുടെ, കുറച്ച് പെൺകുട്ടികളൊക്കെ ഈ ഒരു രീതിക്കാണ് പോകുന്നത്. ഒരു പുളിങ്കമ്പ് നോക്കിയുള്ള പോക്ക് ഉണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ എങ്ങനെയായിരുന്നു, ഞങ്ങളുടെയൊക്കെ തലമുറയും അതിന് മുന്നേ ഉള്ള തലമുറയൊക്കെ പുരുഷന്മാരാണ് തേച്ചിട്ട് പോക്ക് കൂടുതൽ, സ്ത്രീകൾ അധികം തേച്ചില്ല. ഈ കാലഘട്ടം എത്തിയപ്പോഴത്തേന് സ്ത്രീകളാണ് തേക്കുന്നതിൻ്റെ കാലം തിരിഞ്ഞു വന്നതാണ്. അതെന്ത് കഥയാണെന്നറിയില്ല. എന്താണേലും സ്ത്രീ ഹൃദയം എന്ന് പറഞ്ഞാൽ ഒരു ആർദ്രതയുള്ള ഹൃദയം എന്നാണ് എല്ലാവരും പറയുന്നത്. പറയുന്നതല്ല, അങ്ങനെയാണ് പെട്ടെന്ന് ഒരു ആർദ്രതയുള്ള, അങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചെന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ ആ ആർദ്രത അങ്ങ് പോയി 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 തീരെ ഇല്ലാതായി, അതിൻ്റെ അളവ് അങ്ങ് തീരെ കുറഞ്ഞു പോകുന്ന പോലെ ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന പല സംഭവങ്ങൾ കാണുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.